നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വലിയ ഈഗോയുമായി വരുന്ന സൂപ്പർ താരങ്ങളെ പലപ്പോഴും ഒരു ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം അങ്ങ് നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള വിവാദങ്ങളും ഇൻ്റേണലായിട്ടുള്ള ഇഷ്യൂസുമൊക്കെ വമ്പൻ ടീമുകളെ തകർത്ത് കളയുന്നത് കാണാറുണ്ട്. ഇതവണ സി എസ് കെയിലേക്ക് അങ്ങനെ ഒരു വമ്പൻ താരമെത്തി. മറ്റാരുമല്ല, ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സ്. അദ്ദേഹം ഇന്ന് ഇംഗ്ലണ്ട് ടീമിനെ നയിച്ചുകൊണ്ട് ടെസ്റ്റ് മത്സരം കളിക്കാൻ ഇറങ്ങിയാണ്. ആ ബെൻ സ്റ്റോക്സ് പക്ഷേ ചെന്നൈയുടെ ഡ്രസ്സിംഗ് റൂമിൽ വളരെ സൗമ്യനായിരുന്നു, വളരെ മാന്യനായിരുന്നു. മുമ്പ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടയാളാണ് ഈ ബെൻ സ്റ്റോക്സ് എന്ന കാര്യം കൂടി ഓർക്കണം. എന്തുകൊണ്ടത് സാധ്യമായി? ചെന്നൈക്ക് എങ്ങനെ അത് സാധിച്ചു? ഒറ്റ പേര്, ഒരേ ഒരാൾ കാരണം, അതെ, എം എസ് ടി കാരണം. പറയുന്നത് ചെന്നൈയുടെ സിഇഒ കാശി വിശ്വനാഥൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നു, ബെൻ സ്റ്റോക്സിൻ്റെ സ്റ്റാച്ചറുള്ള ഒരു താരം പോലും വളരെ ചില്ലിങ്ങായിട്ട് വളരെ മികച്ച രൂപത്തിലായിരുന്നു ചെന്നൈയുടെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം മഹേന്ദ്ര സിംഗ് ധോണിയുടെ സാന്നിധ്യമാണ് എന്നാണ്. എന്തായാലും അദ്ദേഹം പി ടി ഐയോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ചെന്നൈ സിഇഒ പി ടി ഐയോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നോക്കാം. ബെൻ സ്റ്റോക്സിൻ്റെ സ്റ്റേച്ചറുള്ളൊരു താരം പോലും അദ്ദേഹം വളരെ മികച്ച രൂപത്തിലാണ് ചെന്നൈയുടെ ഡ്രസ്സിംഗ് റൂമിൽ പെരുമാറിയിരുന്നത്, ചെന്നൈയുടെ ക്യാമ്പിൽ പെരുമാറിയത്. വളരെ ബ്രില്യൻ്റ് ആയിരുന്നു ആ ഗ്രൂപ്പിൽ. അങ്ങനെ അദ്ദേഹം മിംഗിളായി. മാത്രമല്ല, യങ്സ്റ്റേഴ്സ് എപ്പോഴും അദ്ദേഹത്തോട് അപ്രോച്ച് ചെയ്യാം, അദ്ദേഹത്തോട് ഇടപഴകാം. ആ രൂപത്തിലാണ് അദ്ദേഹം പെരുമാറിയത്. ദിസ് ഹാസ് ബീൻ പോസിബിൾ ബിക്കോസ് ഓഫ് അവർ ക്യാപ്റ്റൻ എം എസ് ധോണി എന്നാണ് സി എസ് കെയുടെ സിഇഒ പറയുന്നത്. തീർച്ചയായിട്ടും സ്റ്റോക്സും അത് പറയുകയുണ്ടായി. വളരെ ആവേശത്തോടുകൂടി എം എസ് ധോണിയുടെ കീഴിൽ കളിക്കാനാണ് ഞാൻ ഐ പി എല്ലിലേക്ക് ഓടിയെത്തിയത് എന്ന്. പക്ഷേ തനിക്ക് രണ്ട് കളികൾക്ക് ശേഷം പരിക്ക് പറ്റി. പിന്നെ പരിക്കൊക്കെ മാറി തിരികെ വന്നപ്പോഴേക്കും ടീമിൻ്റെ ആദ്യ ലെവലിലേക്ക് അവസരം കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായി മാറി കഴിഞ്ഞിരുന്നു എന്നും സ്റ്റോക്സ് പറയുന്നു. അങ്ങനെ കളിക്കാതിരുന്നിട്ടും സ്റ്റോക്സി ടീമിനോടൊപ്പം തന്നെ സമയം ചിലവഴിച്ചു. പ്ലേ ഓഫിൻ്റെ ഘട്ടമാകുമ്പോഴാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. അത് നാഷണൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ഇംഗ്ലീഷ് റെഡ് ബോൾ ടീമിൻ്റെ ഇൻചാർജായിട്ട് അയർലൻഡിനെതിരെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നുമുണ്ട്. ഏതായാലും എം എസ് ഡി ആരെയും മെരുക്കുന്ന ഒരു സാന്നിധ്യം തന്നെയല്ലേ. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.